യാത്രകൾക്കിടയിൽ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ വീടുകളെയാണ്. ഒരുപക്ഷെ രാത്രികളിലെ വീടുകൾ കാണാനാണ് എനിക്കേറെ ഇഷ്ടം. യാത്ര ചെയ്യുന്ന സമയത്ത് പകൽ പോലെയല്ല രാത്രികളിലെ വീടുകൾ. യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് വീടുകളുടെ അകം കാണാൻ പറ്റുന്നത് രാത്രിയില്ല. വീടിനകത്ത് മനുഷ്യർ ഒരു സ്റ്റേജിൽ എന്നുള്ളതുപോലെ നടക്കുന്നതും ഓരോ ജോലികൾ ചെയ്യുന്നതും അല്ലെങ്കിൽ അവരവരുടെ കുടുംബജീവിതത്തിൻ്റേതായ നിഗൂഢതകളിൽ അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷങ്ങളിൽ അവർ കഥാപാത്രങ്ങളെ പോലെ മുഴുകുന്നതും അവരറിയാതെ മാറി നിന്ന് കാണാൻ പറ്റുന്നത് പലപ്പോഴും യാത്രകളിലാണ്. അതല്ലാതെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു വീടിൻ്റെ ഉമ്മറത്ത് പോയി നിന്നിട്ട് അകത്തെ കാര്യങ്ങൾ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ യാത്രകളിൽ രാത്രികളിൽ കാണുന്ന വീടുകളെ അതേ വഴികളിലൂടെ പകൽ സഞ്ചരിക്കുന്ന സമയത്ത് കാണുന്നത് മറ്റൊരു വിധത്തിലാണ്. രാത്രിയിൽ നമ്മൾക്ക് പരിസരങ്ങളെല്ലാം അപ്രത്യക്ഷമാവുകയും വീടിൻ്റെ അകം മാത്രം വെളിച്ചത്തോടുകൂടി ദൃശ്യമാവുകയും ചെയ്യും. പകലാകുമ്പോൾ അകം നമുക്ക് വ്യക്തമാവാതെ പോവുകയും പരിസരങ്ങളെല്ലാം നന്നായിട്ട് വ്യക്തമാവുകയും ചെയ്യും. അപ്പോൾ ഒരേ വീടിൻ്റെ രണ്ട് കാഴ്ച രണ്ട് സന്ദർഭങ്ങളിൽ നമുക്ക് സാധ്യമാവും. ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, പലയിടത്തും പകൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന വീടുകൾ കൊട്ടാര സദൃശ്യമാണ്. രണ്ട് നിലയിലോ മൂന്ന് നിലയിലോ തീർത്തിട്ടുള്ള വലിയ മുറ്റവും ടൈൽ വിരിച്ചിട്ടുള്ള പരിസരങ്ങളുമൊക്കെയുള്ള വലിയ ഗേറ്റ് വെച്ചിട്ടുള്ള വലിയ 6 അടിയൊക്കെ ഉയരത്തിൽ മതിൽ കെട്ടിയിട്ടുള്ള വലിയ വീടുകൾ, വേണമെങ്കിൽ ഹർമ്മ്യങ്ങൾ എന്നൊക്കെ പറയാവുന്ന പോലെ തന്നെ വീടുകൾ, മുൻകഥ കടഞ്ഞു കിടക്കുകയാവും, എല്ലാ ജാലകങ്ങളും അടഞ്ഞു കിടക്കുകയാവും. അവിടെ എത്ര പേരുണ്ടെന്നോ എന്താണെന്നോ നമുക്ക് പലപ്പോഴും അറിയാനേ കഴിയുകയില്ല. നമ്മളൊരു സഞ്ചാരിയെ പോലെ ബസ്സിലിരുന്നിട്ടോ കാറിലിരുന്നിട്ടോ കണ്ടുപോകാമെന്ന് മാത്രം. അതേ വീടിനെ തന്നെ രാത്രിയിൽ കാണുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഉമ്മറത്തോ അകത്തെ ഒന്നോ രണ്ടോ മുറികളിലോ മാത്രമേ വെളിച്ചമുണ്ടാവും. ഒരു മനുഷ്യനോ അല്ലെങ്കിൽ രണ്ട് മനുഷ്യനോ ആയിരിക്കും ഒരുപക്ഷെ ആ വീടിനകത്തെ മുറികളിലൂടെ സഞ്ചരിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടകത്തിലെ വളരെ ദുഃഖഭരിതമായ ഒരു രംഗത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനോ നടിയോ ആണ് ആ സമയത്ത് വീടിനുള്ളിലുള്ളതെന്ന്. എനിക്ക് അങ്ങേയറ്റം വേദനയും ചിന്തയും തന്നിട്ടുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഇതിൻ്റെ ഒരു പൊരുൾ ഈ വീടുകളുടെ ഭാഷ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു മനുഷ്യൻ എത്രത്തോളം അവനവൻ്റെ ആവാസ സ്ഥലത്തെക്കുറിച്ച് ബോധവാനാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വടക്കൻ മലബാറിലൂടെ നമ്മൾ നടത്തുന്ന സഞ്ചാരങ്ങളിൽ കാണുന്നത് ഈ പറഞ്ഞതുപോലത്തെ വലിയ കൊട്ടാരങ്ങൾ തന്നെയായിരിക്കും, വലിയ കെട്ടിടങ്ങൾ തന്നെയായിരിക്കും. നിറപ്പകിട്ടാർന്ന പെയിൻ്റൊക്കെ ചേർത്ത് അതിഭംഗിയായിട്ട് മതിലുകൾ കെട്ടി വലിയ ഉയരത്തിൽ ഗേറ്റ് വെച്ച് മുറ്റത്ത് പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുള്ള വീടുകൾ. ഒരു മനുഷ്യന് വീടിൻ്റെ പരിസരത്തെങ്ങും പകൽ നേരത്തുണ്ടാവില്ല. രാത്രിയിൽ ഒന്നോ രണ്ടോ പേരുകൾ മാത്രമായിരിക്കാം വീടിനകത്തുണ്ടാവുക. അതും അധികവും സ്ത്രീകളും പിന്നെ വൃദ്ധന്മാരും ബാക്കി കുട്ടികളുമായിരിക്കും. അപ്പോൾ മുതിർന്ന ഒരു പുരുഷനെ ഏതാണ്ട് ഒരു 30 വയസ്സിന് മേൽ പ്രായമുള്ള അല്ലെങ്കിൽ ഒരു 55-60 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പുരുഷനെ നമുക്ക് ഈ വീടുകളിൽ കണ്ടെത്താൻ പറ്റുന്നില്ല. അധികവും സ്ത്രീകൾ, പിന്നെ കുട്ടികൾ, പിന്നെ വൃദ്ധന്മാർ. അപ്പോൾ ഈ പുരുഷന്മാരൊക്കെ എവിടെയാണ്? ആ അന്വേഷണത്തിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്നതാണ് ഇവർ ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും. മിക്കവാറും ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു ചെറിയ ഒരു മുറിയിൽ തൻ്റെ പരിമിതമായ സാഹചര്യത്തിൽ തനിക്ക് കിട്ടുന്ന ശമ്പളം എത്രത്തോളം മിച്ചം പിടിക്കാമോ അത്രത്തോളം ആ പൈസ കുടുംബത്തിനായി മാറ്റി വെച്ചുകൊണ്ട് അവർ ബുദ്ധിമുട്ടി ജീവിതം കഴിക്കുകയായിരിക്കും. അവരവരുടെ ഒരു ആയുസ്സിൻ്റെ വലിയ കാലം എടുത്തുകൊണ്ടാണ് നാട്ടിൽ തനിക്ക് പാർക്കാനായി തൻ്റെ കുടുംബത്തിന് പാർക്കാനായി ഒരു വീട് കെട്ടിയിടുന്നത്. ആ വീട്ടിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ അംഗങ്ങളാണ് പരമാവധി ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഒരു വലിയ ഭാഗം മറ്റൊരു ദേശത്ത് ചിലവഴിച്ചിട്ട് സ്വന്തം നാട്ടിൽ പാർക്കാൻ വരുന്നത് സാധാരണഗതിയിൽ അനവധി രോഗങ്ങളുമായിട്ടായിരിക്കും. എടുത്താൽ പൊങ്ങാത്ത വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും ജോലിഭാരങ്ങളും ഭക്ഷണം ക്രമത്തെറ്റിയിട്ടുള്ള ജീവിതവും എല്ലാം കൂടി ചേർത്ത് പല രോഗങ്ങളുമായിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞ് അധികകാലമൊന്നും ആ സ്വപ്ന സാമ്രാജ്യത്തിൽ അദ്ദേഹം മരുഭൂമിയിൽ കിടന്ന് മറ്റൊരിടത്ത് കിടന്ന് സ്വപ്നം കണ്ട് പടുത്തുയർത്തിയ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അതിനു മുമ്പ് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സമ്പാദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? താൻ ചത്ത് മീൻ പിടിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ സമ്പാദിക്കുന്നത്? കണ്ണുള്ളപ്പോൾ കാണണം, പല്ലുള്ളപ്പോൾ തിന്നണം എന്ന് വേറൊരു ചൊല്ലുമുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ചൊടിയും ഊർജ്ജവുമുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു മനുഷ്യന് ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള വരുമാനവും സമ്പത്തും മാത്രമേ നമുക്ക് വേണ്ടൂ. ബാക്കി ജീവിതം നമ്മുടെ ജീവിതമാണ്, അത് നമ്മളാണ് ജീവിച്ച് തീർക്കേണ്ടത്. അതല്ലാതെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി, ബന്ധുക്കളുടെ മുൻപിൽ മേനി നിൽക്കുന്നതിന് വേണ്ടി, നമുക്ക് ആളാകുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ആയുസ്സും ആരോഗ്യവും അർത്ഥവും പാഴാക്കുന്നതിൽ വാസ്തവത്തിൽ യാതൊരു കാര്യവുമില്ല. ഇത് ഏറ്റവും പ്രകടമായി വിളിച്ചു പറയുന്നതാണ് കേരളത്തിലെ വീടുകൾ. കേരളത്തിൽ ആർക്കാണിന്ന് ഹൗസിംഗ് ലോണില്ലാത്തത്? കേരളത്തിലെ ഏത് മനുഷ്യനാണ് ആ അർത്ഥത്തിൽ കടക്കാരനല്ലാത്തത്? സ്വന്തമായി വീടുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. വാസ്തവത്തിൽ സ്വന്തം എന്നുള്ള വാക്കിൻ്റെ വ്യാപ്തിയിൽ ചിന്തിച്ചാൽ സ്വന്തമാണോ? അല്ല, അവൻ പാർക്കുന്ന വീട് ബാങ്കിൻ്റേതാണ്.
അവനവിടെ ഒരു വാടകക്കാരനായിട്ടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കിക്കഴിയുമ്പോൾ രക്തസമ്മർദ്ദം കൂട്ടാത്ത, മാനസിക സമ്മർദ്ദം ബാധിക്കാത്ത ഏത് കുടുംബമാണ് അല്ലെങ്കിൽ ഏത് മനുഷ്യനാണ് കേരളത്തിലുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് തൻ്റെ ജീവിതത്തെ ഒരാൾ ഇങ്ങനെ പാഴാക്കുന്നത്? ഇതാണ് പകലും രാത്രിയിലുമുള്ള യാത്രകളിൽ നിന്ന് വീടുകൾ നമ്മളോട് പറഞ്ഞു തരുന്ന കഥകൾ. മനുഷ്യൻ്റെ ജീവിതം ഒരു നാടകമാണെന്ന് ആരോ പറഞ്ഞു വെച്ചിട്ടുള്ള സത്യമാണെന്ന് തോന്നിപ്പോകുന്നത് ഈ കാഴ്ചകളിൽ. ഇങ്ങനെ നടക്കുന്ന, അലഞ്ഞു നടക്കുന്ന, വീടിനകത്ത് ചുറ്റിത്തിരിയുന്ന സ്ത്രീകളും കുട്ടികളും ഉണ്ടാക്കി വയ്ക്കുന്ന തുരുത്തുകളാണ്. അവർ അവരുടേതായ ഒറ്റപ്പെട്ട ലോകത്ത് മറ്റാളുകളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ലാതെ ജീവിച്ചിട്ടുണ്ടാക്കി വയ്ക്കുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ മറ്റ് പല തരത്തിലും നമ്മുടെ നാട്ടിൽ പത്രവാർത്തകളായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. പല എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രചനകൾക്കുള്ള സാമഗ്രികളായിട്ട് ഈ മനുഷ്യരും അവരുടെ ഒറ്റപ്പെട്ട ജീവിതവും അതിലെ വിഹുലതകളും മാറിപ്പോകുന്നുണ്ട്. ഒന്നേ ഉള്ളൂ, നമ്മൾ ചിന്തിക്കുക. നമ്മൾ അധ്വാനിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അതേപോലെ അധ്വാനിക്കാനും നേടുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മക്കൾക്കുമുണ്ട്. ആരോ പറഞ്ഞിട്ടില്ലേ, നമ്മൾ അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക, ഒരിക്കലും സമ്പത്തുണ്ടാക്കി കൊടുക്കരുത് എന്ന്. നമ്മൾ അധ്വാനിച്ച് വെച്ച് അവർക്ക് കൊടുക്കുന്നത് അവർക്ക് അനുഭവിക്കാനേ കഴിയും, അവർക്കുണ്ടാക്കിയെടുക്കുന്നതിനുള്ള പ്രാപ്തി ഉണ്ടാവില്ല. അപ്പോൾ അവർക്കുള്ളത് അവർക്ക് കൊടുക്കുക, നമുക്കുള്ളത് നമ്മളെടുക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം സ്വച്ഛന്തമായിട്ടും സന്തോഷമായിട്ടും അതിൽ സൗന്ദര്യം മനസ്സിലാക്കിക്കൊണ്ട് അനുഭൂതികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ജീവിച്ചു തീർക്കുക. അത് വലിയൊരു പാഠമാണ്.